ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പൊതു ഞായറാഴ്ചയ്ക്ക് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച ഇന്നേ ദിവസത്തെ വേദവായന എവൻഗെലിയൻ ഭാഗത്ത് നാം കേട്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗമാണ്. പുനരുത്ഥാനം ചെയ്ത കർത്താവ് 3-ാം പ്രാവശ്യം ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്നത്തെ വേദഭാഗത്ത് നാം കാണുന്നത്. കേവലം 7 ശിഷ്യന്മാർ മാത്രമുണ്ടായിരുന്ന സന്ദർഭത്തിൽ പ്രഭാതയാമത്തിൽ ദൈവദർശനം അവർക്ക് സാധ്യമാകുന്നു. പ്രഭാത സമയം ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തിൽ നിന്ന് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനുമുള്ള സമയമാണ് എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, മിശ്രയീമ്യ സൈന്യത്തെ, ഫറവോന്റെ സൈന്യത്തെ ഇസ്രായേൽ മക്കൾ പരാജയപ്പെടുത്തിയത് പ്രഭാത സമയത്താണ്. മോശയുടെ നേതൃത്വത്തിൽ നടന്ന ആ യാത്രയിൽ പുലർച്ചെ ദൈവ അനുഗ്രഹം ഇസ്രായേൽ മക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ യോശുവ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ എറിഹോ പട്ടണം യോശുവയുടെ നേതൃത്വത്തിൽ കീഴടക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ മക്കളെ ഇടയാക്കിയത് അധികാലത്ത് പ്രഭാത സമയത്ത് ആണ്. പ്രഭാത സമയം ദൈവദർശനത്തിനും ദൈവാനുഗ്രഹത്തിനും അനുയോജ്യമായ സന്ദർഭമാണെന്ന് നാം ഓർത്തുകൊണ്ട് ദൈവത്തെ മുട്ടിപ്പായി നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒന്നാമതായി നാം ശ്രമിക്കാം. ഈ വേദഭാഗത്ത് 2 സന്ദേശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമതായി ദൈവത്തിൻ്റെ ധാരാളിതയെക്കുറിച്ചാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ച് ദൈവബന്ധത്തിൽ നിന്ന് അകന്നുപോയ ശിഷ്യ സമൂഹം ഒരു മത്സ്യത്തെപ്പോലും പിടിക്കാതെ നിരാശരായി പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ പ്രഭാത സമയത്ത് യേശു അമ്പുരാൻ അവരുടെ അടുക്കൽ വന്ന് പടകിൻ്റെ വലതുവശത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് മത്സ്യത്തെ ലഭിക്കും എന്ന് അരുളി ചെയ്തതനുസരിച്ച് യാതൊരു മടിയും കൂടാതെ കർത്താവിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ച ശിഷ്യ സമൂഹത്തിന് വല നിറയെ മത്സ്യം ലഭിച്ചു എന്ന് നാം വായിക്കുന്നു. യേശുമ്പ്രാൻ്റെ നിർദ്ദേശം അന്നെന്ന പോലെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് തിരിച്ചറിയുവാനും അതനുസരിച്ച് പ്രതികരിക്കുവാനും നാം തയ്യാറാകുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും സന്തോഷവും സംതൃപ്തിയും സമൃദ്ധിയും ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കും. സുവിശേഷങ്ങളിൽ കാണുന്ന യേശുമ്പ്രാൻ്റെ ചിത്രം മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തിൻ്റെതാണ്. കൂട്ടം തെറ്റിയ ആടിനെ അന്വേഷിച്ചിറങ്ങിയ ഇടയനാണ് അവിടുന്ന്. ധൂർത്തനായ പുത്രൻ്റെ തിരിച്ചുവരവിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവനാണ് യേശുമ്പ്രാൻ. ഉദ്ധിതനായ യേശു ചിതറിക്കപ്പെട്ട ശിഷ്യന്മാരെ അന്വേഷിച്ച് തിബരിയാസ് കടൽ തീരത്ത് പോയി അത്ഭുതം പ്രവർത്തിച്ച് നഷ്ടപ്പെട്ട ആത്മധൈര്യം വീണ്ടും അവരിൽ നിറച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പലപ്പോഴും പിന്മാറ്റത്തിൻ്റെ അനുഭവം ശിഷ്യന്മാരെ പോലെ ഇന്ന് ജീവിക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ യേശുമ്പ്രാൻ നമ്മെ ശ്രദ്ധിക്കുന്നു, നമ്മോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ആഗ്രഹിക്കുന്നു. യേശുമ്പ്രാൻ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇളറിയാലും ഞാൻ ഇളറുകയില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാം വാക്യം. എന്നാൽ സാഹചര്യം യേശുവിനെ ഉപേക്ഷിക്കുവാൻ പത്രോസിനെ നിർബന്ധിച്ചു. തിബരിയാസ് കടൽ തീരത്ത് ഒരുക്കക്കൂടി ഈ ഉപേക്ഷയുടെ നാടകം അരങ്ങേറുകയാണ്. യേശുമ്പ്രാനെ ഉപേക്ഷിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നടത്തിയ അധ്വാനത്തിൽ ഒരു ചെറിയ മത്സ്യത്തെ പോലും ലഭിക്കാതെ തീർത്തും പരാജയപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയാണ് കർത്താവ് കാണുന്നത്. നിരാശരായവരോട് വിദ്വേഷമല്ല, അവരോട് കനിവ് തോന്നി കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സ്നേഹവായ്പോടെ അവരുടെ അടുക്കലേക്ക് അവരുടെ രക്ഷയ്ക്കായി അരുമനാഥൻ ഓടിയെത്തുന്നു. ദൈവത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ്റെ അധ്വാനം നിഷ്ഫലമാകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കടന്നുവരവിൻ്റെ അനുഭവം കിട്ടാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല. അസാധ്യമാണെന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്
അപ്രതീക്ഷിതമായ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചത്, ജോലിക്കയറ്റം ലഭിച്ചത്, മരണകാരണമായ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത്, പരസ്പര വൈരാഗ്യവും വിദ്വേഷവുമായി കഴിഞ്ഞിരുന്നവർ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വന്നത്, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ എല്ലാം യേശു കടന്നു വന്ന അവസരങ്ങളും ദൈവം പ്രവർത്തിച്ച നിമിഷങ്ങളുമാണ്. ധൂർത്തനായ മകനെ വാരിപ്പുണർന്ന പിതാവിനെ പോലെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവരെ കണ്ടുകിട്ടുന്ന സ്നേഹവായ്പോടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്ന യേശുമ്പുരാന്റെ ചിത്രം ഒരിക്കലും നാം മറക്കരുത്. ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാനും തക്കവണ്ണം ഈ പുതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ചയിലും നമുക്ക് സാധിക്കണം. നോമ്പിലും ഉപവാസത്തിലും കഷ്ടാനുഭാഴ്ചയിലെ ആചരണങ്ങളിലും ഒക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ ത്യാഗത്തെയും അവിടുന്ന് നമ്മോട് കാണിക്കുന്ന സ്നേഹത്തെയും ഒക്കെ പലപ്പോഴും ഞാനും നിങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുവഴി നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്നിട്ടുണ്ട്. എന്നാൽ ഈ ലഭിച്ച ആത്മീയമായ ചൈതന്യവും ഈ തേജസ്സും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ തുടർന്നും ദൈവബന്ധത്തിൽ നിലനിന്ന് അവയെ പ്രോജ്വലിപ്പിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി ഇവിടെ നാം മറ്റൊരു കാര്യം കാണുന്നുണ്ട്, ദൈവത്തെ ദർശിച്ച പത്രോസിൻ്റെ പ്രതികരണം. യേശു ദർശനം സിദ്ധിച്ച ഒരുവൻ ഏത് സഹനത്തിനും സന്നദ്ധനാകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:28 മുതൽ ഉള്ള വാക്യങ്ങളിൽ മെശിഹായെ ദർശിച്ച ശമരിയക്കാരി യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു ചിത്രം നാം കാണുന്നുണ്ട്. പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും അവർക്ക് നിസ്സാരമാണ്. യേശുമ്പുരാനു വേണ്ടി ജീവനെ ത്യജിക്കാൻ തക്കവണ്ണം തയ്യാറായ അനേകം ആളുകളെ നമുക്കറിയാം. ശിഷ്യന്മാരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വ മരണം പ്രാപിച്ചവരാണ്. പൗലോസ് ലീഹ തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങളൊക്കെയും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തോടുള്ള അമിതമായ സ്നേഹവും ഭക്തിയും ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും നിലനിർത്തുവാൻ സാധിച്ചത് സ്വർഗീയമായ ദർശനത്തിലൂടെ ലഭിച്ച ആ ഒരു ആത്മീയമായ ചൈതന്യമാണ്. വിശ്വാസവും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ സമഞ്ജസമായി സമ്മേളിക്കണം. വിശ്വാസം ദൈവത്തിൻ്റെ ദാനവും പ്രവർത്തനം മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുള്ള സഹകരണവുമാണ്. ഇതില്ലാതെ അത്ഭുതമോ രക്ഷയുടെ അനുഭവമോ ഉണ്ടാവില്ല. തിബിരിയാസ് കടൽത്തീരത്ത് സംഭവിച്ചത് അതാണ്. മനുഷ്യൻ്റെ രക്ഷ പൂർണ്ണമാകുന്നത് രക്ഷിക്കാൻ വന്ന യേശുവിലാണ്. രക്ഷ എന്നത് ലൗകിക മാനദണ്ഡം അനുസരിച്ചുള്ള സമ്പത്തോ സ്ഥാനമാനങ്ങളോ നേട്ടങ്ങളോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ടു നിറഞ്ഞുള്ള അനുഭവമാണ്. തിബിരിയാസ് കടൽത്തീരത്ത് വന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച യേശു താനുമായി ഒരു പുതിയ ബന്ധത്തിലേക്ക് വരുവാൻ ശിഷ്യരെയും അവരിലൂടെ മനുഷ്യകുലത്തെ മുഴുവനും ആഹ്വാനം ചെയ്യുകയാണ്. അതിനാൽ ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവം എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിലുണ്ടാകണം. ഈ തിരിച്ചുവരവിൻ്റെ അവസ്ഥയാണ് രക്ഷിക്കപ്പെട്ട അവസ്ഥ. ദൈനംദിന ജീവിതത്തിലെ കഠിനാധ്വാനത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സമാധാനത്തിലും ഈ തിരിച്ചുവരവിൻ്റെ അനുഭവം ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നറിഞ്ഞ് ദൈവം നൽകിയിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി തീരുവാൻ, ക്രിസ്തീയമായ ജീവിത നിഷ്ഠ പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നയനച്ചൻ.